പരാഫുമായിട്ട് 20 മിനിറ്റ് സംസാരിച്ചു. ആ മനുഷ്യൻ തനിക്ക് അതുണ്ട്, അത്ര ലോറിയുണ്ട്, തനിക്ക് തടിമില്ലുണ്ട്, തനിക്ക് മലേഷ്യ റെസ്റ്റോറന്റ് ഉണ്ട്, ഒന്നും പറഞ്ഞില്ല. ഇന്നലെ മലാഫിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിട്ട് പ്രതി ചേർക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ഇന്ന് രാവിലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, മനാഫ് പ്രതി ആകില്ല എന്നും പറഞ്ഞിട്ട്. അതിനുശേഷം ഇന്നലെ FIR റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. പോലീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനാഫിന്റെ പേരിൽ കലാപാഹ്വാനം ഉൾപ്പെടെയാണ് ചുമത്തിയിട്ട് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുകൾ ഇല്ല. കാര്യം നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. കാര്യം എന്ത് കലാപാഹ്വാനമാണ് ആ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയത്. എന്തായാലും നമുക്ക് ഇന്നലെ പോലീസിന്റെ FIR നമുക്കൊന്ന് കണ്ടു നോക്കാം. മനാഫിനെതിരെ കേരള പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മനാഫിനെതിരെ 2 FIR ആണ്. ഒന്ന് കർണാടകയിലുണ്ട്, അതോടൊപ്പം തന്നെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ FIR ഉണ്ട്. കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ പോലീസാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 814/2024 നമ്പറായിട്ടാണ് FIR ഉള്ളത്. ആക്ട് നോക്കുകയാണ് എങ്കിൽ, വകുപ്പ് നോക്കുകയാണ് എങ്കിൽ, BNS 192 പഴയ 153 IPC ആണ്. അതായത് മതസ്പർദ്ധ വളർത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക, അത്തരത്തിലുള്ള വാക്കുകൾ അതല്ലെങ്കിൽ പ്രവൃത്തി അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുക. കേരള പോലീസ് ആക്ട് 2011 120 OUM ഇതിൽ ചേർത്തിട്ടുണ്ട്. അതും സമാനമായ രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ് മതസ്പർദ്ധ, അതല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ലഹളയുണ്ടാക്കുക, കലഹമുണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. FIRലേക്ക് വരുന്ന സമയത്ത് മനാഫിന്റെ കുടുംബത്തിനില്ലാത്ത പരാതിയാണ് കേരള പോലീസിനുള്ളത്. കാരണം ഈ FIRൽ കുറ്റകൃത്യം നടന്ന സമയത്തെക്കുറിച്ച്, അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് കോളം നമ്പർ 3 പറയുന്നുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന തീയതി 19/7/2024 മുതൽ 3/10/2024. അതായത് അർജുനെ കാണാതായ ആ നിമിഷം മുതൽ, അർജുൻ 16-ാം തീയതിയാണ് മിസ്സാകുന്നത്, പക്ഷേ കേരളത്തിൽ വാർത്തയാകുന്നതും തെരച്ചിൽ ആരംഭിക്കുന്നതൊക്കെ സജീവമായ തെരച്ചിലേക്ക് വരുന്നത് 19-ാം തീയതിയാണ്. ആ തീയതി മുതൽ ഇന്നലെ വരെ മനാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കേരളത്തിൽ മതസ്പർദ്ധ വളർത്താനും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ ശ്രമിച്ചു എന്നാണ് കേരള പോലീസിന്റെ ഒരു FIR കൊണ്ട് വ്യക്തമാകുന്നത്. യഥാർത്ഥത്തിൽ അർജുന്റെ കുടുംബത്തിന് ഇല്ലാത്തൊരു പരാതിയാണ്. അർജുന്റെ കുടുംബം പറഞ്ഞിരിക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, പിന്നീട് അവസാന ഘട്ടങ്ങളിലാണ് ഞങ്ങൾക്ക് രണ്ട് അഭിപ്രായമായി മാറിയത്, അതല്ലെങ്കിൽ മനാഫിന്റെ പ്രവൃത്തി ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കിയത്. പക്ഷേ FIR നോക്കുമ്പോൾ കഴിഞ്ഞ 3 മാസമായി മനാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ കാടത്തമാണ്, അതല്ലെങ്കിൽ രാജ്യത്തെ നിയമവിരുദ്ധമായ വലിയ അപകടകരമായ മതസ്പർദ്ധ വളർത്തലടക്കമുള്ള കുറ്റകൃത്യമാണ് എന്നാണ് FIRന്റെ കോളം നമ്പർ 3 വ്യക്തമാകുന്നത്. ഇതാണ് FIRനകത്ത് പറയുന്നത്. അതായത് അർജുന്റെ ഫാമിലി പോലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അർജുന്റെ ഫാമിലിക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് എന്തായാലും പോലീസുകാർ അതിനകത്ത് ചേർത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളാമല്ലേ. നമ്മൾ ഈ ഒരു കാര്യം 2-3 മാസമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എവിടെങ്കിലും ഈ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി മതത്തിന്റെ പേരും പറഞ്ഞിട്ട് കലാപാഹ്വാനത്തിനോ എവിടെങ്കിലും നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും കണ്ടിട്ടില്ല. പിന്നെ ആ മനുഷ്യൻ സോഷ്യൽ മീഡിയ വഴി എവിടെയാണ് ഈ പറയുന്ന അർജുന്റെ ഫാമിലിയെ മോശമായിട്ട് പറഞ്ഞത്? എവിടെയും പറഞ്ഞിട്ടില്ല. എവിടെ ആരെ അങ്ങനെ കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ സംസാരിച്ചിട്ടില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ കേസ് ചാർജ് ചെയ്യുന്നതെന്ന് എനിക്ക് പിടിയിട്ടുന്നില്ല. എന്തായാലും ഇന്നത്തെ ഒരു വാർത്തയിൽ പറയണത് മനാഫിനെ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല, പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് കുറ്റക്കാരനല്ല എന്ന് കണ്ടുപിടിച്ചു എന്ന്. ഇന്നലെ FIR ഇട്ടതാണ്, അത് നിങ്ങൾ ആലോചിച്ചോണം. എന്നിട്ട് ഇന്ന് നേരെ ഇങ്ങനെയാണ് വരുന്നത്. എന്തായാലും നമുക്ക് ഇനി ഇന്നത്തെ വാർത്തയൊന്ന് കണ്ടു നോക്കാം. VSNG തന്നെയാണ് നമുക്കൊപ്പം തുടരുന്നത്. നമ്മുടെ അർജുന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലോറിയുടെ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും. പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തിപരമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല കുടുംബം ഈ മനാഫിനെതിരെ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൈബർ ആക്രമണം അന്വേഷിക്കണമെന്നായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതി. അതായത് ഈ മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകളിലെ അപകീർത്തികരമായ പരാമർശം അന്വേഷിക്കണമെന്നായിരുന്നു കുടുംബം പരാതി നൽകിയത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരു രഞ്ജിത്ത്, ഇപ്പോൾ കുടുംബം ഇപ്പോൾ പറഞ്ഞത് അവർ ഒരു മൊഴിയും മനാഫിനെതിരെ കൊടുത്തിട്ടില്ല, മനാഫിനെതിരെ വ്യക്തിപരമായി അവർക്ക് പരാതിയുമില്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല യൂട്യൂബ് ചാനലിലും അപകീർത്തിപരമായ ഒന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടി ഇനിയിപ്പോൾ പ്രതിപട്ടികയിൽ നിന്ന് മനാഫ് ഒഴിവാകും അല്ലേ? തീർച്ചയായിട്ടും മനാഫിനെതിരെ, മനാഫ് അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നോ മനാഫ് സൈബർ ആക്രമണം നടത്തിയെന്ന പേരിൽ ഒരു പരാതി അർജുന്റെ കുടുംബം നടത്തിയിട്ടില്ല. അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം സൈബർ ആക്രമണം ശക്തമായിരുന്നു. പ്രത്യേകിച്ച് അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്തകൾക്കിടയിൽ അതിലെ മനാഫിൻ്റെ പ്രതികരണത്തിനിടയിലൊക്കെ മനാഫിനനുകൂലിച്ചും അർജുന്റെ കുടുംബത്തിനെതിരെയും അർജുന്റെ ഭാര്യയെ, അർജുന്റെ സഹോദരിയെ, സഹോദരനെയൊക്കെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടുള്ള നിരന്തരമായ ആക്രമണം ഉണ്ടായിരുന്നു. ഈ ആക്രമണം പരിധി
വിട്ടപ്പോഴാണ് അർജുന്റെ കുടുംബം പരാതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ പരാതിയിൽ മനാഫ് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല. മനാഫിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ അതിനൊരു കാരണമായി. ആ യൂട്യൂബ് ചാനലിൽ വരുന്ന കമൻറ്റുകളും ഈ കുടുംബത്തിനെതിരാണ് എന്നുള്ളതായിരുന്നു പരാമർശം. പക്ഷേ ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ പോലീസ് ഒരു അതിന് എടുത്തൊരു റെസ്പോൺസ് എന്ന് പറയുന്നത് മനാഫിനെതിരെ കേസെടുക്കുക എന്നുള്ളതായിരുന്നു. അത് വീണ്ടും ഈ അർജുന്റെ കുടുംബത്തിന് എതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടാക്കുന്ന തരത്തിലാണ്. കാരണം അവരുടെ പരാതിയിൽ മനാഫിനെതിരെ ഇപ്പോൾ പോലീസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് വലിയ തോതിൽ ഈ മനാഫിന്റെ ഫാൻ ബേസിലൊക്കെ ഉണ്ടാക്കാവുന്ന പ്രതികരണങ്ങളാണ്. മനാഫിന്റെ പേരിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാരെല്ലാരും കൂടെ ചെന്നിട്ട് അർജുന്റെ ഫാമിലിയെ ചീത്ത വിളിക്കത്തേ ഉള്ളൂ. അത് നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാകുന്നേ ഉള്ളൂ. പക്ഷെ എന്തിന് ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണത്? ഈ മതം സ്പ്രെഡ് ചെയ്യാൻ നോക്കി കലാപാഹ്വാനം, ഒരു എന്താ ഒരു യൂട്യൂബ് ചാനലിന്റെ പേരിൽ എന്തൊക്കെയാണ് വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ പണത്തിന്റെ പിരിവും പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ ഈ പറയുന്ന ആക്ഷൻ കമ്മിറ്റിയിൽ, അർജുന്റെ ആക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന നൌഷാ എന്ന് പറയുന്ന ഒരു പുള്ളി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു മനുഷ്യനെ പറ്റിയിട്ട്, മനാഫിനെ പറ്റിയിട്ട്, മനാഫ് 5 പൈസ പിരിച്ചിട്ടില്ല എന്ന്. അതും കൂടി ഒന്ന് കേൾക്കാം. മനാഫ് പിരിവ് നടത്തിയെന്നൊന്നും നമുക്ക് ഇതുവരെ അതിനറിയാൻ സാധിച്ചിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല. പിന്നെ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ അതേപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകർ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ചെലവിനാവശ്യമായ പണം സ്വന്തം ചെലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാതെ പൊതുജനങ്ങളിൽ നിന്ന് ഒരു പണവും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിലെ രാഷ്ട്രീയപരമായിട്ടല്ലാതെയോ ചിലപ്പോൾ ചില പിന്നാമ്പുറങ്ങളിലുള്ള ഒരു ഗൂഢാലോചന നടന്നിരിക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആരെയും വ്യക്തമായിട്ട് പറയാൻ എനിക്ക് സാധിക്കില്ല. അല്ലാതെ അത്തരത്തിലൊരു വിഷമം വരാൻ ചാൻസ് കുറവാണ്. സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അവർ പല കാര്യങ്ങൾക്കും അർജുന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരുന്നതെന്ന് വ്യക്തമായിട്ട് ഇതിനകത്ത് നൌഷാദ് പറയുന്നുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്. ഇനി ഈ മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഈ പറയുന്ന പിരിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലെ വരുമാനം കൊണ്ടോ വേണ്ട ജീവിക്കാനായിട്ട്? കാര്യം ഇതിന്റെ കാശ് വേണ്ട ആ പുള്ളിക്കാരന് ജീവിക്കാനായിട്ട്. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇന്നലെ 24 ന്യൂസിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ഒരു ജസ്റ്റ് ഒരു ക്ലിപ്പിംഗ് ഞാൻ വെക്കാം, അതൊന്ന് കാണാം. ആ മനുഷ്യൻ തനിക്ക് അതുണ്ട്, അത്ര ലോറിയുണ്ട്, തനിക്ക് തടിമില്ലുണ്ട്, തനിക്ക് മലേഷ്യ റെസ്റ്റോറൻ്റ് ഒന്നും പറഞ്ഞില്ല. അതായത് മനാഫിന് ഈ പറയുന്ന മലേഷ്യയിൽ വരെ റെസ്റ്റോറൻ്റ് ഉണ്ട്, കോലാലംപൂർ ബിസിനസ് ഉണ്ട്. കാര്യം ഇത്രയൊക്കെ പരിപാടിയുള്ള ഒരു മനുഷ്യന് എന്തിനാണ് യൂട്യൂബ് ചാനലിലെ വരുമാനവും നാട്ടുകാരുടെ ഇത് കാശും പിരിക്കുന്നത്? സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയാൽ പോരെ. ഞാൻ ചോദിച്ചു, താങ്കൾക്ക് എത്ര ലോറിയുണ്ട്? സാറേ എനിക്ക് ആരുടെ ലോറി ഉണ്ടേ? താങ്കൾക്ക് തടിമില്ലുണ്ടോ? ഉണ്ടേ. താങ്കൾക്ക് മലേഷ്യ ബിസിനസ് ഉണ്ടോ? ഉണ്ട് സാറേ. കോലാലംപൂരിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്, എന്നെ അവിടെ റിസീവ് ചെയ്യുന്ന. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇങ്ങനെ ആളെ അറിയോ? സാറേ എനിക്കറിയാം, അവർക്ക് ഇവിടെ വലിയൊരു ബിസിനസ് ഉണ്ട്. ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് 10 പൈസ പോലും മനുഷ്യൻ ആവശ്യമില്ല. ലോക മലയാളികളുടെ മുമ്പിൽ ആരുമല്ലായിരുന്നു അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ. ഈ അർജുനെ ലോകത്തിലെ എല്ലാ വീടുകളിലും മലയാളികളുടെ വീടുകളിലും തങ്ങളിൽ ഒരാളെന്നുള്ള ചിന്ത ഉയർത്തി തരാ. ഈ ചർച്ചയിലിരിക്കുന്ന ഈ മനുഷ്യനായി ഗംഗാവാരി പുഴയിലൂടെ 9 ഡോട്ട് സ്പീഡിൽ വെള്ളം ഒഴുകുമ്പോൾ ദേവിയുടെ സ്കൂബാടയുടെ ഡൈവേഴ്സ് പേടിച്ച് മാറിയപ്പോൾ കൃത്യമായ രീതിയിൽ ചലിക്കാൻ പോലും പറ്റാത്ത കുഞ്ഞുങ്ങളെ ഭാര്യയായിട്ട് ഓടി വന്ന് ആ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു. എന്തായാലും ഇത്രയൊക്കെ പരിപാടികളുള്ള ഒരു മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ? സാമാന്യ ബോധം ഉണ്ടെന്ന് ചിന്തിച്ചാൽ പോരെ. ഇയാൾ ഇന്നേ വരെ ഇതിന്റെ ഒരു അഹങ്കാരം കാണിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇയാൾ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ മറ്റേതാണ്, ഞാൻ മറ്റേ സംഭവമാണ്, ഇതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് അത്യാവശ്യം ജീവിക്കാനൊക്കെ ഉള്ളതുണ്ട്, ഞാൻ ഒന്നുമില്ലല്ലോ, ഞാൻ ചെറിയൊരു മുതലാളിയാന്നുള്ള കാര്യം മാത്രം പുള്ളി പറഞ്ഞു. അത് ഇത്രയും അലിഗേഷൻസ് വന്നതിന്റെ പേരിൽ മാത്രം അല്ല, നിങ്ങൾ ആലോചിക്കണം. പണം പിരിവ്, യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള ഇത്, എന്തിൻ്റെയൊക്കെ പേരിലായിരുന്നു ഈ മനുഷ്യനെ സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടെ എടുത്തിട്ട് വലിച്ചു കയറിക്കൊണ്ടിരുന്നത്? എന്തായാലും സമാധാനമായല്ലേ. എന്തായാലും ഇപ്പം പുള്ളിക്കാരൻ കേസിൽ പ്രതിയല്ല. ഇനിയിപ്പം അർജുൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ കോംപ്രമൈസ് ആവുന്നെങ്കിൽ ആവട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. രണ്ടുപേരും കൂടെ ഒക്കെ പോയിട്ട് സംസാരിക്കുക, എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ സംസാരിച്ചിട്ട് ഈ ഒരു വിഷയം ഇതോടെ കൂടി വൈൻഡപ്പ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും വൃത്തി. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.